അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 18 തിങ്കളാഴ്ച. ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇന്ന് നിർണായക ദിനം. ഇലക്ട്രൽ ബോണ്ടുകളുടെ സീരിയൽ നമ്പറുകൾ കൈമാറാനുള്ള സുപ്രീംകോടതി നിർദ്ദേശത്തിൽ SBI ഇന്ന് മറുപടി നൽകും. നമ്പറുകൾ പുറത്തുവന്നാൽ ഏത് ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചുവെന്ന് കണ്ടെത്താനാകും. DMK, ആം ആദ്മി തുടങ്ങിയ 10 പാർട്ടികൾ ആരിൽ നിന്നെല്ലാമാണ് സംഭാവനകൾ സ്വീകരിച്ചതെന്ന് വെളിപ്പെടുത്തിയപ്പോൾ പ്രമുഖ പാർട്ടികളായ BJPയോ കോൺഗ്രസോ ഇതുവരെ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. തുടർഭരണം നേടുമെന്ന ആത്മവിശ്വാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3 മോദി സർക്കാരിന്റെ 100 ദിവസ കർമ്മപദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ അദ്ദേഹം മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. അടുത്ത 5 വർഷത്തേക്കുള്ള പ്രവർത്തന മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടതായാണ് സൂചന. ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപന വേദിയായ മുംബൈയിലെ ശിവാജി പാർക്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് ഇന്ത്യ മുന്നണി. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മഹാറാലിയിൽ രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർക്കൊപ്പം പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കളെല്ലാം വേദിയിൽ അണിനിരന്നപ്പോൾ ഇടതു നേതൃത്വം മാത്രം വിട്ടുനിന്നു. നരേന്ദ്രമോദി വെറും മുഖംമൂടിയാണെന്നും ബോളിവുഡിനെ വെല്ലുന്ന നടനാണ് മോദിയെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. രാജാവിന്റെ ആത്മാവ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് കുടികൊള്ളുന്നതെന്നും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇല്ലെങ്കിൽ നരേന്ദ്രമോദി വിജയിക്കില്ലെന്നും രാഹുൽ തുറന്നടിച്ചു. 2017-18 സാമ്പത്തിക വർഷത്തിൽ BJPക്ക് കിട്ടിയത് 500 ബോണ്ടുകളാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ട്. 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് 1450 കോടി രൂപയുടെ ബോണ്ട് BJPക്ക് ലഭിച്ചു. ഇതേ കാലയളവിൽ കോൺഗ്രസിന് 383 കോടി രൂപയാണ് കിട്ടിയത്. DMKക്ക് 656.5 കോടി രൂപയുടെ ബോണ്ടും ലഭിച്ചു. ഇതിൽ 590 കോടിയും വിവാദ വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ നിന്നായിരുന്നെന്നും റിപ്പോർട്ടിലുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചില ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ കാരണം കൊണ്ട് തന്നെ അവർ രാവും പകലും മോദിയെ അധിക്ഷേപിക്കുകയാണെന്നും പക്ഷേ രാജ്യത്തിന് അവരോട് ഒരു അനുകമ്പയുമില്ലെന്നും മോദി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കടലാസിൽ കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ട് പ്രതിപക്ഷം സ്വപ്നങ്ങൾ നെയ്യുകയാണെന്നും എന്നാൽ മോദി സ്വപ്നങ്ങൾക്കും അപ്പുറം ഗ്യാരണ്ടിയിലേക്ക് പോയെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗിലെ പ്രതിസന്ധിയും സെർവർ തകരാറും പരിഹരിക്കാൻ പുതിയ സെർവർ വാങ്ങാൻ തീരുമാനം. നിലവിലുള്ള സെർവറിനെ പുറമെ അധിക സെർവർ സജ്ജീകരിക്കാനാണ് ഭക്ഷ്യവകുപ്പ് ഒരുങ്ങുന്നത്. റേഷൻ വിതരണവും റേഷൻ മസ്റ്ററിംഗും പ്രതിസന്ധിയിലായതോടെയാണ് ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്ന പുതിയ സെർവർ വാങ്ങാനുള്ള തീരുമാനം. ക്ഷേമ പെൻഷൻ നേരിട്ട് ഗുണഭോക്താക്കൾക്ക് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി സർക്കാർ. ക്ഷേമ പെൻഷൻ നേരിട്ടെത്തിക്കുന്ന സംഘങ്ങൾക്കുള്ള ഇൻസെന്റീവായി 12.88 കോടി രൂപ അനുവദിച്ചെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 22.49 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് പെൻഷൻ തുക എത്തിക്കുന്നുണ്ട്. ഇതിനുള്ള പ്രതിഫലമായാണ് ഇൻസെന്റീവ് നൽകുന്നത്. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ. പൌരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസിന് കൃത്യമായ നിലപാടില്ലെന്ന ആരോപണം ശരിയല്ലെന്നും കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനമുണ്ടെന്ന് എതിരാളികൾ പറഞ്ഞു വരുത്തുന്നത് കള്ളമാണെന്നും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൂടിയായ ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. കയ്യിലെ പണം വെറുതെ വെക്കേണ്ട, KSFE നിക്ഷേപിച്ച് 8.25% പലിശ നേടൂ. നേട്ടം നിക്ഷേപ പദ്ധതി, ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല. 2024 ഫെബ്രുവരി മുതൽ കുടിശ്ശിക നിവാരണ മാസങ്ങൾ. KSFE സഞ്ജീവനം പദ്ധതിയിലൂടെ കുടിശ്ശിക അടച്ചു തീർക്കുന്നവർക്ക് പലിശയിൽ ആകർഷകമായ ഇളവുകൾ ലഭിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ അടുത്ത് കണ്ടിട്ടില്ലെന്നും പത്രത്തിൽ മാത്രമാണ് കണ്ടിട്ടുള്ളതെന്നും ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ. രാജീവ് ചന്ദ്രശേഖറുമായി തനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ സതീശന് കൊടുക്കാൻ തയ്യാറാണെന്നും മുദ്രപേപ്പറുമായി വന്നാൽ സതീശന് എല്ലാം എഴുതി കൊടുക്കാമെന്നും ജയരാജൻ പറഞ്ഞു. ഭാര്യയ്ക്ക് വൈദേഹം റിസോർട്ടിൽ ഷെയറുണ്ട്, എന്നാൽ ബിസിനസ് ഒന്നുമില്ല. തന്റെ ഭാര്യയുടെ പേരിലുള്ള ബിസിനസ് സതീശന്റെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു. EP ജയരാജനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം തള്ളുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ. ആരോപണങ്ങൾക്ക് പിന്നാലെ പോകാനില്ലെന്നും താൻ മുൻതൂക്കം നൽകുന്നത് വികസന അജണ്ടയിൽ മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി.
ഇ പി ജയരാജൻ കേസ് കൊടുത്താൽ തെളിവ് പുറത്തുവിടാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇടതു മുന്നണി കൺവീനർ ഇ പി ജയരാജനും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജി ചന്ദ്രശേഖരും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന ആരോപണം വി ഡി സതീശൻ ആവർത്തിച്ചു. നിരാമയ റിസോർട്ട് ഉടമയുമായുള്ള ചിത്രങ്ങൾ പോലുമുണ്ട്. ഇ പി വഴിവിട്ട് സ്വത്ത് തേടി എന്ന് ആക്ഷേപമില്ലെന്നും ബിസിനസ് പങ്കാളിത്തം ഉണ്ടെന്നാണ് താൻ പറഞ്ഞതെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ തന്നെ അറിയില്ലെന്ന് പറയാൻ കഴിയില്ലെന്നും ഇ പിയുമായി തനിക്ക് നേരത്തെ പരിചയമുണ്ടെന്നും ദല്ലാൾ നന്ദകുമാർ. പത്മജയെ ഇ പി എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചത് തന്റെ ഫോണിലൂടെയാണെന്ന് വെളിപ്പെടുത്തിയ നന്ദകുമാർ ഇക്കാര്യം ജയരാജനെ നിഷേധിക്കാൻ കഴിയില്ലെന്നും ആവർത്തിച്ചു. ദീപ്തി മേരി വർഗീസിനെയും തന്റെ സാന്നിധ്യത്തിൽ ഇ പി ജയരാജൻ കണ്ടിരുന്നു എന്നും നന്ദകുമാർ വെളിപ്പെടുത്തി. 24 ന്യൂസ് ചാനലിനെതിരെ സൈബർ ക്രിമിനൽ കേസുകൾ നൽകുമെന്ന് ഇ പി ജയരാജൻ. വിദേശത്ത് കോടികളുടെ ബിസിനസ് ഉണ്ടെന്ന് ഇവർ വാർത്ത നൽകി. ഇത് പണം കൊടുത്ത് ചെയ്യിച്ച വാർത്തയാണ്. വിഷയത്തിൽ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതിൽ നടപടി വരാൻ പോവുകയാണ്. കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെയും അവർ ഗൂഢാലോചന നടത്തിയെന്നും ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു. എല്ലാ മതവിഭാഗങ്ങളുടെയും സൗകര്യം നോക്കിയാൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമോ എന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ. സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും ലക്ഷ്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്നതാണെന്നും മതവാദം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സമസ്ത ലീഗ് നേതാക്കൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടത്തുന്നത് വിശ്വാസികൾക്ക് ആശങ്കയുണ്ടാക്കുമെന്ന മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും അഭിപ്രായത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. എൻ ഡി എ കാസർഗോഡ് മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനം പത്മജ വേണുഗോപാലിനെ ഏൽപ്പിച്ചതിൽ നീരസം പ്രകടിപ്പിച്ച് ബി ജെ പി ദേശീയ കൌൺസിൽ അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ സി കെ പത്മനാഭൻ. ഉദ്ഘാടകനെന്ന് പറഞ്ഞ് സി കെ പത്മനാഭനെയാണ് ആദ്യം ക്ഷണിച്ചിരുന്നതെന്നാണ് സൂചന. ദേശീയ നേതൃത്വത്തെ വിമർശിച്ച് ബി ജെ പി ദേശീയ കൌൺസിൽ അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ സി കെ പത്മനാഭൻ. ഉത്തരേന്ത്യയിലെ പോലെ കേരള രാഷ്ട്രീയത്തിൽ ഊരുമൊപ്പന്മാരില്ലെന്നും മറ്റ് പാർട്ടികളിൽ നിന്ന് ഒരു നേതാവ് ബി ജെ പിയിലേക്ക് വന്നാൽ വീട്ടുകാർ എന്നല്ല അവരുടെ നിഴൽ പോലും കൂടെ വരുന്നില്ലെന്ന യാഥാർത്ഥ്യം ദേശീയ നേതൃത്വം തിരിച്ചറിയണമെന്നും സി കെ പത്മനാഭൻ വ്യക്തമാക്കി. ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്കില്ല. മുതിർന്ന സി പി എം നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ എൽ ഡി എഫ് കൺവെൻഷനിൽ എസ് രാജേന്ദ്രൻ പങ്കെടുത്തു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമാകാനും തീരുമാനിച്ചതായാണ് സൂചന. രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കേരളത്തിൽ പോലും ഇപ്പോൾ ആരും പറയുന്നില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. മുന്നിൽ നരേന്ദ്രമോദി എന്ന സമാനതകളില്ലാത്ത നേതാവുണ്ടെന്നും 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള കാഴ്ചപ്പാടുണ്ടെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യവുമായി നല്ല ഭരണം നടത്തി. മോദി സർക്കാർ തന്നെ മൂന്നാമത് വരുമെന്നും എല്ലാ വോട്ടർമാർക്കും അറിയാമെന്നും ഈ തെരഞ്ഞെടുപ്പോടെ കേരള രാഷ്ട്രീയത്തിൽ എന്നേക്കുമായി മാറ്റമുണ്ടാകാൻ പോവുകയാണെന്നും പ്രകാശ് ജാവ്ദേക്കർ കൂട്ടിച്ചേർത്തു. മാംഗല്യം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ബൈ പുളിമൂട്ടിൽ സിൽക്സ്. പുളിമൂട്ടിൽ സിൽക്സ് തൃശൂർ, തൊടുപുഴ, കോട്ടയം, തിരുവല്ല, കൊല്ലം, പാലാ. ബി ജെ പിക്കെതിരായ പരാമർശത്തിൽ രാഹുൽഗാന്ധി ഈ മാസം 27 ചായ്ബാസ കോടതിയിലെത്തണമെന്ന് ജാർഖണ്ഡ് കോടതി. നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചില്ല. പലതവണ കോടതി നോട്ടീസ് അയച്ചിരുന്നെങ്കിലും രാഹുൽ ഹാജരായിരുന്നില്ല. ഇതോടെയാണ് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ഏത് കൊലപാതകിക്കും ബി ജെ പിയിൽ അധ്യക്ഷനാവാം എന്ന രാഹുലിന്റെ പരാമർശത്തിനെതിരെ പ്രതാപ് കട്ടാരിയ 2018 സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി. രണ്ട് കേസുകളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനോട് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ദില്ലി ജലബോർഡ് അഴിമതി കേസിൽ ഇന്നും മദ്യനയ കേസിൽ വ്യാഴാഴ്ചയും ഹാജരാകാനാണ് നോട്ടീസ്. അതേസമയം മോദിക്ക് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന വാശിയാണെന്ന് ആം ആദ്മി പാർട്ടി വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മഹാദേവ് ബെറ്റിംഗ് ആപ്പ് കേസിൽ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെതിരെ കേസെടുത്ത് സംസ്ഥാന പോലീസ്. വിശ്വാസവഞ്ചന, ഗൂഢാലോചന, അഴിമതി എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് റായ്പൂർ എക്കണോമിക് ഒഫൻസിംഗ് വിംഗ് ബാഗേലിനെതിരെ 4 FIR ഫയൽ ചെയ്തത്. തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള സൌത്ത് ഗ്രൂപ്പിനെ മദ്യവിതരണ സോണുകൾ ലഭിക്കാൻ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുമായും ഗൂഢാലോചന നടത്തിയത് കവിതയാണെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചു. 23 വരെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ട കവിതയെ കേസിലെ മറ്റ് പ്രതികൾക്കൊപ്പമിരുത്തി ഇന്നു മുതൽ ചോദ്യം ചെയ്യും. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ എന്ന ആശയത്തെക്കുറിച്ച് പുനരാലോചന വേണമെന്ന് ആർ എസ് എസ്
ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലെ. ഒരു പ്രത്യേക വിഭാഗത്തെ ന്യൂനപക്ഷം എന്ന് വിളിക്കുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടക ബി ജെ പിയിൽ മകൻ കെ ഇ കാന്തേഷിനെ ലോക്സഭാ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് യെദ്യൂരപ്പയുടെ മകനെതിരെ ശിവമൊഗയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ മുൻ ഉപമുഖ്യമന്ത്രി കെ എസ് ഈശ്വരപ്പ. വന അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയതിന് പിന്നാലെ പ്രശസ്ത മോഡലും ഉത്തരാഖണ്ഡ് മുൻ മന്ത്രിയുടെ മരുമകളുമായ അനുകൃതി ഗുസൈൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു, ബി ജെ പിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് കോൺഗ്രസ് വിട്ടതെന്നാണ് അനുകൃതി സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ തീയതികളിൽ മാറ്റം. അരുണാചൽ പ്രദേശ്, സിക്കിം സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ ജൂൺ 2 നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. രണ്ട് സംസ്ഥാനങ്ങളുടെയും നിയമസഭകളുടെ കാലാവധി ജൂൺ 2 അവസാനിക്കുന്നതുകൊണ്ട് 2 അനിശ്ചിതത്വം ഒഴിവാക്കാനാണ് നടപടി. രണ്ട് സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മുൻ നിശ്ചയിച്ചതുപോലെ ജൂൺ 4 തന്നെ നടക്കും. മുൻമന്ത്രിയും ഡി എം കെ നേതാവുമായ കെ പൊന്മുടിയെ വീണ്ടും മന്ത്രിയാക്കാനാകില്ലെന്ന് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അറസ്റ്റിലായിരുന്ന കെ പൊന്മുടിയെ വീണ്ടും മന്ത്രിയാക്കണമെന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ശുപാർശ ഗവർണർ തള്ളി. സത്യപ്രതിജ്ഞ നടത്താനാകില്ലെന്ന് രാജ്ഭവൻ സ്റ്റാലിന് മറുപടി നൽകിയെന്നാണ് റിപ്പോർട്ട്. 200 ഭക്ഷ്യവസ്തുക്കളുമായി അമേരിക്കൻ സന്നദ്ധ സംഘടനയുടെ കപ്പൽ ഗാസയിലെത്തി. ഗാസയിലെ ജനം പട്ടിണി മൂലം കൊല്ലപ്പെടുമെന്ന് യു എൻ നേരത്തെ നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒക്ടോബർ 7 ശേഷമുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഏറെക്കുറെ പൂർണ്ണമായി തകർന്ന നിലയിലാണ് ഗാസ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താൻ തോറ്റാൽ അമേരിക്കയിൽ ചോരപ്പുഴ ഒഴുകുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഈ തെരഞ്ഞെടുപ്പിൽ താൻ ജയിച്ചില്ലെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ട്രംപിന്റെ വാക്കുകൾ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ തെളിവാണെന്ന് ഡെമോക്രാറ്റിക് പാർട്ടി പ്രതികരിച്ചു. വനിതാ ഐ പി എൽ 2024 കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്. ആവേശം അവസാന ഓവറിലേക്ക് നീണ്ട വനിതാ ഐ പി എൽ ഫൈനലിൽ ഡൽഹിയെ 8 വീഴ്ത്തിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കന്നി കിരീടം ചൂടിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി 18.3 113 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ ബാംഗ്ലൂർ 19.3 ലക്ഷ്യത്തിലെത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ വാർത്തകൾ വിരൽ തുമ്പിൽ.